ചിന്നമ്മച്ചു പോവാട്ടോ. സാറിനോട് ഞാൻ യാത്ര പറയുന്നില്ല, പറഞ്ഞാ വിടില്ല. ഞാൻ പോയിന്ന് മോള് തന്നെ അങ്ങ് പറഞ്ഞാ മതി. എവിടെ നോക്കിയാലും വിലക്കുകളാണല്ലോ സത്യം. ഇങ്ങനെ പോയാ എന്തായി തീരും നമ്മുടെ ഭാവി? താൻ വിഷമിക്കണ്ട, തന്നെ കാണരുതെന്ന് ആര് പറഞ്ഞാലും ഞാൻ അനുസരിക്കില്ല. അതുകൊണ്ടാണല്ലോ വാശിക്ക് തന്നെ കാണാൻ ഞാൻ വന്നത്. ചാരുലതയോടുള്ള വാശി തീർക്കാൻ കാണാൻ വന്നു എന്നല്ല ഞാൻ കേൾക്കാൻ ആഗ്രഹിച്ച വാചകം. എന്നെ ഇഷ്ടമുള്ളതുകൊണ്ട് കാണാൻ വന്നു, സ്നേഹിക്കുന്നതുകൊണ്ട് കാണാൻ വന്നു. അങ്ങനെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ എന്ത് സന്തോഷം അതിനെന്നറിയോ? എനിക്ക് ഇഷ്ടമാണല്ലോ തന്തു. ഇതാണോ ഇഷ്ടം? ഇതിന്റെ പേര് ഇഷ്ടമൊന്നല്ല. ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ട് മാത്രം സത്യൻ എന്നെ കാണാൻ വരുന്നതും സംസാരിക്കുന്നതും. പണ്ട് കല്യാണം കഴിക്കാത്തതിന്റെ കുറ്റബോധം സത്യന്റെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുണ്ടാക്കുന്ന അസ്വസ്ഥത, ആത്മനിന്ദ, അതിൽ നിന്ന് രക്ഷപ്പെടാനായി ഈ വരവ്. ഒരുതരം സ്വയം രക്ഷപ്പെടൽ. താൻ അങ്ങനെയാണോ എന്നെ മനസ്സിലാക്കിയിരിക്കുന്നത്? കഷ്ടമുണ്ട് നന്ദു, തനിക്കും ഇപ്പൊ ഞാനൊരു അന്യനാണല്ലേ. ഞാൻ പോലും എനിക്കിപ്പോൾ അന്യയാണ്. ആരോ ഒരാൾ, ഒരപരിചിത, പിന്നെയല്ലേ സത്യൻ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യൻ നുണ പറയാതിരിക്കൂ. എത്ര കാലമെന്ന് വെച്ച് സഹിക്കും ഈ അപമാനം? അഭിലാഷും അയാളുടെ വീട്ടുകാരും എനിക്ക് ചുറ്റും ഒരു തടവറ തീർത്തിരുന്നു. അത് തകർത്തെറിഞ്ഞിട്ടാ ഞാൻ പുറത്തു വന്നത്. എനിക്കൊന്നും നഷ്ടപ്പെട്ടില്ല, പകരം കിട്ടിയതോ ഇന്ന് വരെ തോന്നാത്ത ആശ്വാസം, ശാന്തത. പക്ഷേ അത് ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലൊരു ജീവിതമായി തീരണമെങ്കിൽ സത്യൻ എന്നോടൊപ്പം വേണം. എന്റെ ദുഃഖങ്ങൾ കേട്ട് ആശ്വസിപ്പിച്ച് മടങ്ങുന്ന അതിഥിയായിട്ടല്ല, എനിക്ക് സത്യനെ വേണം. എന്റെ മാത്രമായിട്ട്, എന്റെ കുഞ്ഞിന്റെ അച്ഛനായിട്ട്. നന്ദു, ഒരുപാട് ആലോചിച്ചിട്ടാ ഞാനിത് പറയുന്നത്. കണക്കുകൂട്ടലൊക്കെ തെറ്റി, തീരുമാനങ്ങൾ തെറ്റി. പൊരുത്തപ്പെടാനും കീഴടങ്ങാനും ഒരുപാട് ശ്രമിച്ചില്ലേ, എന്നിട്ട് വിജയിച്ചോ? വിജയിക്കില്ല. കാരണം നമ്മുടെ കൂടെ നിൽക്കുന്ന ആർക്കും നമ്മളെ വേണ്ട. നമ്മുടെ പദവികൾ വേണം, ജോലി, സ്റ്റേറ്റസ്, പണം, അതൊക്കെ വേണം. പക്ഷെ നമ്മളെ വേണ്ട. അങ്ങനൊരു ജീവിതം, അതൊരു ജീവിതമാണ് സത്യം. ഞാൻ മതിയാക്കിയതുപോലെ, ഞാൻ രക്ഷപ്പെട്ടതുപോലെ സത്യനും രക്ഷപ്പെടണം. നമുക്കൊരുമിച്ച് ജീവിക്കാം. അതിനുള്ള ധൈര്യം ഇനിയെങ്കിലും സത്യൻ കാണിക്കണം. അഭിലാഷിനെ പോലെ അല്ല ചാരു, അവൾ എന്നെ വിട്ടുകളയാൻ തയ്യാറല്ല. കള്ളമാണത്. അവള് വിട്ടുകളയാൻ ഇഷ്ടപ്പെടാത്തത് സത്യജിത്ത് എന്ന IPS ഓഫീസറെയാണ്. യൂണിഫോമിനുള്ളിൽ വിങ്ങുന്ന മനസ്സുമായി ജീവിക്കുന്ന സത്യനെയല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ട് ഒരു ദിവസമെങ്കിലും, ഒരു ദിവസം അവൾ സത്യന് സ്വസ്ഥത തന്നിട്ടുണ്ടോ? സമാധാനം തന്നിട്ടുണ്ടോ? പൊസസീവ്നെസ് അല്ല സ്നേഹം, അതിന്റെ എഞ്ചുവടി ഇനി അവൾക്കറിയില്ല. ഈ ജീവിതകാലം മുഴുവൻ അറിയാനും വഴിയില്ല. വേണ്ട സത്യം, നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. എല്ലാം ഉപേക്ഷിക്കാൻ ഇതാണ് പറ്റിയ സമയം. ഇപ്പൊ അത് ചെയ്തില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നമുക്കൊന്നിക്കാൻ പറ്റാത്തവർ. രണ്ടുപേരും രണ്ടിടത്ത് ഉരുകി ഉരുകി തീരുന്നത്
നമ്മുടെ ജീവിതങ്ങളല്ലേ. എന്നെ ഓർക്കണ്ട, കിങ്ങിണി ഓർക്ക്. അവൾക്ക് അവളുടെ അമ്മയെ വേണം, അച്ഛനെ വേണം. ആലോചിക്ക, എന്നിട്ടൊരു തീരുമാനം എടുക്ക. നന്ദു, ഞാൻ പെട്ടെന്ന് നീ ഇങ്ങനെ പറയുമ്പോ സത്യനെ എന്നും അനുസരിച്ചിട്ടേ ഉള്ളൂ നന്ദിത. ഒന്നും അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഇതേവരെ. പക്ഷെ ഇന്ന് ഇന്ന് ഞാനിത് ആവശ്യപ്പെടുന്നത് സത്യന്റെയും കൂടി നന്മയ്ക്ക് വേണ്ടിയാ. ആകെയുള്ള ഈ ചെറിയ ജീവിതം, അത് നമുക്ക് ഒന്നിച്ച് ജീവിച്ചു തീർക്കാൻ സത്യം, പ്ലീസ്. വീണ്ടും തുടങ്ങി വെക്കാനല്ല നിന്നെ വിളിച്ചത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവസാനിപ്പിക്കാൻ, എന്നിട്ട് പിരിയാൻ. കൊള്ളാം, ചിരിക്കണ്ട നീ. ആണുങ്ങളുടെ കൂടെ ജീവിക്കുന്നതും ആ ബന്ധം വേണ്ടാന്ന് തോന്നുമ്പോ വലിച്ചെറിയുന്നതും നിനക്കത്ര പുതുമയുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. പക്ഷേ ഈ വീട്ടിൽ ഇത് ആദ്യമാ. ആരുടെ കുറ്റം? എന്റെ കുറ്റവും? നിങ്ങളുടെ മകന് നട്ടലില്ലാതെ പോയതിന് ഞാനാണോ കാരണക്കാരി? വിചാരണ ചെയ്യാൻ നിനക്ക് ആരാടി അധികാരം തന്നത്? എനിക്കിനി എന്ത് നോക്കാനാ ഉള്ളത്? നിങ്ങളൊന്നും എന്റെ ആരും അല്ല. നിങ്ങൾ പറയുന്നത് കേട്ട് മറുവാക്കു പറയാൻ ഭയന്ന് നിന്ന് പാവം പഴയ നന്ദിതയല്ല ഇത്. ആ കാലം കഴിഞ്ഞു, മണ്ണടിഞ്ഞു. എനിക്കറിയാം എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എന്തിനാണെന്ന്. അതെ, നീ ഉദ്ദേശിച്ചത് തന്നെയാ. അതിനുവേണ്ടി തന്നെയാ നിന്നെ വിളിച്ചു വരുത്തിയതും. നമുക്ക് ഈ ബന്ധം അവസാനിപ്പിക്കാം, ലീഗലായിട്ട് തന്നെ പിരിയാം. ഞാനൊരു വക്കീലിനെ കണ്ടിരുന്നു, ജോയിന്റ് പെറ്റീഷൻ കൊടുത്താ പെട്ടെന്ന് ഫോർമാലിറ്റീസ് അവസാനിപ്പിക്കാൻ പറ്റുമെന്നാ വക്കീൽ പറഞ്ഞത്. അതിനുള്ള ഫോമും തന്നിട്ടുണ്ട്, സൈൻ ചെയ്യ്. ഒത്തുപോവാൻ പ്രയാസമുള്ളത് കൊണ്ട് പിരിയുന്നു. ഇവിടെയല്ലേ സൈൻ ചെയ്യണ്ടേ? കഴിഞ്ഞല്ലോ, ഞാൻ ഫ്രീ ആയല്ലോ. ഇതോടെ നമ്മൾ തമ്മിലുള്ള നാടകം കഴിഞ്ഞു. എല്ലാവരും അവരവരുടെ വേഷം ഭംഗിയായിട്ട് അഭിനയിച്ചു. ഞാൻ ഒഴികെ അഭിനയിക്കാൻ അറിയാമായിരുന്നെങ്കിൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകാമായിരുന്നു ദാമ്പത്യം എന്ന ഈ പ്രഹസനം. ഒരപേക്ഷ എനിക്കുള്ളൂ, എന്റെ സ്ഥാനത്ത് ഇനി വേറൊരു പെൺകുട്ടി വരും. അവൾക്കെങ്കിലും നല്ലൊരു ജീവിതം കൊടുക്കാൻ ശ്രമിക്കണം. അതിന് കഴിയില്ലെങ്കിൽ അന്നും അമ്മയും ചേച്ചിയാണ് വലുതെന്ന് വിചാരിക്കാനാണ് പരിപാടിയെങ്കിൽ തീർന്നു. പ്ലീസ്, ഇനി ഒരു പെണ്ണിന്റെ ജീവിതം കൂടി തകർക്കരുത്. ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുണ്ട്. പരിഹാസം, കുത്തുവാക്ക്, കുറ്റപ്പെടുത്തൽ, ഇതിനൊക്കെ ഇനിയെങ്കിലും അവധി കൊടുക്കണം. പുതിയ മരുമോളെ സ്വന്തം മോളെ പോലെ സ്നേഹിക്കണം. ഒന്നുറങ്ങി എഴുന്നേൽക്കുമ്പോ മാറിപ്പോകുന്നതാമേ നമ്മുടെയൊക്കെ ജീവിതം. പുറത്തേക്ക് വിടുന്ന ശ്വാസമുണ്ടല്ലോ, അതൊന്ന് തിരിച്ചെടുക്കാൻ പറ്റാണ്ടായ അവസാനിക്കും, അത്രയുള്ളൂ. ഈ വീറും വാശിയൊക്കെ നല്ലതാ, അത് നല്ലത് ചെയ്യുമ്പോ.
ദുഷ്ടത്തരം മാത്രം ചെയ്യാനും പറയാനും ഒന്നും ഉള്ളതല്ല ഈ ജീവിതം. അമ്മ ഇനിയെങ്കിലും അതോർത്താൽ നന്ന്. ഇപ്പൊ ദൈവത്തോട് നന്ദി പറയാ ഞാൻ. അഞ്ചുമോൾ ഇവിടെ ഇല്ലാത്തത് നന്നായി. അതിനോട് യാത്ര പറയണ്ടല്ലോ. ഇനി കോടതിയിൽ വെച്ച് കാണാം. ആറുമാസത്തിന് ശേഷം കേസ് വിളിക്കുമ്പോൾ. പോട്ടെ. അടിച്ചു വാരി ഒന്ന് പുണ്യാഹം തളിക്കണം. ഓ, ബാധയല്ലേ ഒഴിഞ്ഞു പോയത്? പ്രേതബാധ. എടാ, നീ വിഷമിക്കൊന്നും വേണ്ട. ഇതിലെ നല്ല ഒന്നാന്തര പെണ്ണ് ഞാൻ കണ്ടുപിടിച്ചു തരാം. ഇതാ, ഒന്നല്ല നൂറെണ്ണത്തിന് നേരത്തെ നിർത്തി തരൂ ഈ അമ്മ. നന്ദിത അഭിലാഷ് എന്ന് ഞാൻ ഇന്നു മുതൽ നന്ദിത മാത്രമായി. നിയന്ത്രിക്കാനോ ശാസിക്കാനോ അഭിലാഷ് എന്ന വ്യക്തി ഇനി എന്റെ ജീവിതത്തിലില്ല. മോളെ, നീ എന്താ ഈ പറയുന്നത്? തമാശ പറഞ്ഞതല്ല, കാര്യമായിട്ട് തന്നെ പറഞ്ഞതാ. ഞങ്ങൾ ഇന്ന് ജോയിന്റ് ഡിവോഴ്സ് പെറ്റീഷനിൽ സൈൻ ചെയ്തു. മനസമാധാനമില്ലാത്ത ജീവിതം ഞാൻ മടുത്തു. ഇനിയെങ്കിലും സമാധാനം എന്തെന്നറിഞ്ഞ് ജീവിക്കണം. അച്ഛനെന്താ ഒന്നും പറയാത്ത? ഇനിയുള്ള എന്റെ ജീവിതത്തിന് അച്ഛന്റെ സപ്പോർട്ട് വേണം. ഞാൻ തനിച്ചല്ല എന്നുള്ള തോന്നൽ ഉണ്ടാവാതിരിക്കാൻ. അച്ഛൻ എന്നും നിന്റെ കൂടെ തന്നെ ഉണ്ടാവണം. നീയുടെ ജീവിതം എങ്ങനെയായി? ഇനിയിപ്പോ നിന്റെ കൂടി. അമ്മ വിഷമിക്കണ്ട. എനിക്ക് വേണമെങ്കിൽ അയാളെ അയാളുടെ വീട്ടുകാരെ അനുസരിച്ച് അപമാനവും സഹിച്ച് വീട്ടുജോലിയും ചെയ്ത് അവിടെ കഴിയാമായിരുന്നു. അത് ഒരു ജീവിതമാണ് അമ്മേ. എന്നാലും നീ ഒരു പെൺകുട്ടിയല്ലേ മോളെ. അതിന് ഞാൻ എന്തും സഹിക്കണമെന്നാണോ? ഞാനിങ്ങോട്ട് വന്നത് ഇഷ്ടമായിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ മതി. എന്റെ ഭാവിയെ കുറിച്ചുള്ള ആദിയാണോ അമ്മയ്ക്ക്? ഞാൻ അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നതേയില്ല. എല്ലാം വരുന്നതുപോലെ വരട്ടെ. എല്ലാം പ്ലാൻ ചെയ്ത് നിശ്ചയിച്ചുറപ്പിച്ചിട്ടൊന്നും
ഇനി ഒരിക്കലും ഞാൻ ജീവിക്കില്ല. കുറെയൊക്കെ ജീവിതത്തെ അതിന്റെ വഴിക്ക് വിടും, എന്നിട്ട് അതിന്റെ പിന്നാലെ പോവും. ഇനിയിപ്പോ അതല്ലേ പറ്റൂ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞു. സത്യേട്ടന് ഒരു ട്രാൻസ്ഫർ വാങ്ങണം. ട്രാൻസ്ഫർ? എനിക്ക് നാട് മടുത്തു. ഇവിടെ നിന്ന ഉള്ള മനസമാധാനവും കൂടി പോവും. അതിനു മുമ്പ് രക്ഷപ്പെടണം. അല്ല, കേരളത്തിന് പുറത്തേക്ക് പോകണമെന്നും പറഞ്ഞ് എഴുതി കൊടുത്ത അത് അനുവദിച്ച് കിട്ടില്ല ഐ പി എസുകാർക്ക്. അതൊക്കെ കിട്ടും, പക്ഷേ ഞാനില്ല ഇങ്ങോട്ട്. അവളെ പിരിയാനുള്ള പ്രയാസമായിരിക്കും. അങ്ങനെയാണ് നീ വിചാരിക്കുന്നെങ്കിൽ അങ്ങനെ. എന്റെ സന്തോഷം സത്യേട്ടന് പ്രശ്നമല്ലേ? ആണ്, പക്ഷെ അത് സ്വയം ഉണ്ടാക്കണം. നിന്റെ മനസ്സിൽ മുഴുവൻ ഇരുട്ട്. ആദ്യം അത് മാറട്ടെ, അപ്പൊ എല്ലാം ശരിയാവും. അവളുടെ കാര്യങ്ങളിൽ ഒരു മുടക്കവും വരുത്തുന്നില്ലല്ലോ. എന്നെയല്ലേ തഴഞ്ഞിട്ടിരിക്കുന്നേ? ഞാൻ ആരെയും തഴഞ്ഞിട്ടില്ല. നിനക്ക് അങ്ങനെ തോന്നുന്നതേ എന്റെ തെറ്റുകൊണ്ടല്ല. അല്ലെങ്കിൽ തെറ്റുകാരി ഞാനാണല്ലോ. കല്യാണം കഴിഞ്ഞിട്ട് മറ്റൊരുത്തിയ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഭർത്താവിനെ ചുമക്കേണ്ട ഗതികേട് ഈ ലോകത്ത് എനിക്ക് മാത്രമേ ഉണ്ടാവൂ. അത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ മാറിത്തരാം. അതാ നിങ്ങളുടെ മനസ്സിലിരിപ്പെന്ന് എനിക്കറിയാം. എന്നിട്ട് അവളുമായിട്ട് സുഖിച്ച് ജീവിക്കണം. ഞാനുള്ളപ്പോ അതിനെ സമ്മതിക്കില്ല. അവളോടൊപ്പം ജീവിക്കണമെന്ന് ഞാൻ ഈ നിമിഷം വരെ ആലോചിച്ചിട്ടില്ല. അങ്ങനെ ആലോചിച്ചാൽ എനിക്കത് ചെയ്യാൻ ആരുടെയും സമ്മതം വേണ്ട, നിന്റെ പോലും. അവള് നിങ്ങൾക്ക് കൈവശം തന്നു മയക്കിയിരിക്കുക, അതാ ഇങ്ങനെയൊക്കെ പറയുന്നത്. എടി, എന്നെ മയക്കാൻ കൈവശത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ അന്ന് പറ്റില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഒരിക്കലും എന്റെ ഭാര്യ ആവില്ലായിരുന്നു. അതിന്റെ മഹത്വം ഒന്നും പറയണ്ട. മാധവ മേനോൻ എന്ന മനുഷ്യന്റെ അഭിമാനം രക്ഷിക്കാനല്ലേ നിങ്ങൾ അന്ന് അങ്ങനെ ചെയ്തത്? വെറും ത്യാഗം. എനിക്ക് വേണ്ടി ഒന്ന് അനുസരിക്ക്, ഒരു ട്രാൻസ്ഫർ, പിന്നെ നമുക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇതിപ്പോ നിന്റെ ബുദ്ധിയാണോ അതോ അമ്മയുടെ ഉപദേശം? ട്രാൻസ്ഫർ നമുക്ക് കൽക്കട്ടയിലേക്ക് തന്നെ ആയാലെന്താ? അതാവുമ്പോ നിന്റെ അമ്മയ്ക്ക് സന്തോഷമാവല്ലോ. പരിഹസിക്കണ്ട. എന്നാ നടക്കാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞ് എന്റെ സമയം മെനക്കെടുത്തണ്ട. നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരും. ഇതിൽ കൂടുതൽ ഇനി എന്ത് ദുഃഖിക്കാനാ? സമാധാനമുള്ള ഒരൊറ്റ ദിവസം പോലും ഇല്ല, നീ തന്നിട്ടുമില്ല. എന്ന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയോ അന്ന് തുടങ്ങിയതാ ദുരിതം. ഞാൻ നിന്റെ അടിമയൊന്നും അല്ല ഇങ്ങനെ പീഡിപ്പിക്കാൻ. ഇപ്പൊ സകല ലിമിറ്റും കഴിഞ്ഞ് നിൽക്കാ. നീ എല്ലാം അവസാനിപ്പിച്ച് അടങ്ങി ഒതുങ്ങി നല്ലൊരു ഭാര്യയായിട്ട് ജീവിച്ചാൽ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ചെയ്യേണ്ട എന്താണെന്ന് എനിക്കറിയാം. നിങ്ങൾ എന്നെ എന്തോ ചെയ്യും? ചെയ്യുമ്പോ അറിഞ്ഞാ മതി. സ്വന്തം ഭർത്താവിനെ അനുസരിപ്പിക്കാൻ പറ്റാത്ത ഗതികേടില ഞാനിപ്പോ. അതാ നിന്നെ കാണാന്ന് വിചാരിച്ചത്. എനിക്കെന്റെ കുടുംബമാ വലുത്, അത് നിലനിൽക്കണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ഞാൻ ആരുടെയും കുടുംബം തകർക്കാൻ നോക്കിയിട്ടില്ല. കുടുംബങ്ങൾ തകരുന്നത് പലപ്പോഴും അതിനുള്ളിൽ ജീവിക്കുന്നവരുടെ കുഴപ്പങ്ങൾ കൊണ്ട് തന്നെയാ. തത്വമൊന്നും നീ എന്നെ പഠിപ്പിക്കണ്ട. ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ ഒരു ശത്രുവേ ഉള്ളൂ, അത് നീയാ.
നീ ഒരുത്തിയ മുമ്പും എന്റെ സമാധാനം കളഞ്ഞിട്ടുള്ളത്. ഇപ്പോഴും നീ അത് തന്നെയല്ലേ ചെയ്തോണ്ടിരിക്കുന്നത്? ഞാൻ എന്ത് ചെയ്തു? നീ എന്തിനാ അഭിലാഷിനെ ഉപേക്ഷിച്ചത്? പൊരുത്തപ്പെടാൻ പറ്റാഞ്ഞിട്ട് എന്നെ ഉപേക്ഷിച്ചത് ഞാനല്ല. ആ കുറ്റം എന്റെ തലയെ കെട്ടിവെക്കണ്ട. എങ്ങനെ അയാൾ അത് ചെയ്യാതിരിക്കും? നിന്റെ കയ്യിലിരിപ്പ് തന്നെ അതാണല്ലോ. അതെ, എന്റെ കയ്യിലിരിപ്പ് ഇത്തിരി മോശമാ. അത് നന്നാക്കാനാണോ നീ വന്നിരിക്കുന്നത്? എനിക്ക് എന്റെ സത്യേട്ടനെ വേണം. എടുത്തോ, ഞാനാരും പിടിച്ചു വെച്ചിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയല്ലോ. നിന്റെ ഇഷ്ടത്തിനൊത്ത് പ്രവർത്തിക്കുന്ന യന്ത്രപ്പാവയെ പോലെയാ സത്യേട്ടന്റെ മനസ്സ്. Thank you.